ചേച്ചി കഴിഞ്ഞു, ഞാൻ ഇറങ്ങിക്കോട്ടെ. പൈസ ആ ആ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നു നമ്മളെ. നമ്മ വെള്ളം ആ കല്ല് കൂടാണ്ട് കഴിക്കും പിള്ളേരെ. എനിക്ക് വിശക്കുന്നു. നോക്ക്, ബിസ്ക്കറ്റ് എല്ലാം പൊടിഞ്ഞു. ഇത് ഒന്നും പറയണ്ട, രണ്ട് ശരിയാ. നാളത്തേക്കും കൂടെ ഒപ്പിക്കേണ്ടതാ. നീ പൊടിഞ്ഞതൊക്കെ കഴിക്ക്. വല്ലവരുടെയും കുടുംബത്ത് പോയി വീട്ടു പണി എടുത്ത് കൊണ്ടുവന്നാണ് ഒരു ചിന്ത വേണം. നമ്മളെ നോക്കാൻ ആരുമില്ല. നിങ്ങളുടെ അച്ഛനുണ്ടോ? അത് ആലോചിക്കണം. അത് ഉള്ളത് കൊണ്ട് ജീവിക്കണം, തല്ലു പിടിക്കാതെ. മക്കളെ, അമ്മ പോയിട്ട് വരട്ടെ. തല്ലു വിടാണ്ടിരിക്കണോട്ടാ. പാതലൊക്കെ അടച്ച് ഇന്നലത്തെ പോലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റണം. അമ്മ പോയിട്ട് വരട്ടെ കേട്ടോ. തല്ലു വിടാണ്ടിരിക്കണേ, നല്ല പിള്ളേരല്ലേ. സുധേ, ഓ ആ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. അതെ, നാളെ തുടങ്ങി വരണ്ട കേട്ടോ. ഇവിടെ ചുറ്റും കൊറോണ അല്ലേ സുധേ. അസോസിയേഷൻകാർ പ്രശ്നം. അതൊക്കെ എനിക്കറിയാം സുധേ. തീരുന്നു വൃത്തിയില്ല ചേച്ചി. ഈ ഒരു വീടും കൊണ്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞു കൂടണം. പറ്റിയിട്ടല്ല ചേച്ചി, പിള്ളേരെ ഇട്ടിട്ട് വരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം സുധേ, ഇങ്ങനത്തെ ഒരവസ്ഥയായതുകൊണ്ടാ സുധേ. ആ പൈസ മുഴുവനും ഉണ്ട് കേട്ടോ, കുറച്ച് പൈസ കൂടുതലും വെച്ചിട്ടുണ്ട്. ഏ സമാധാനം അയച്ചല്ലേ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മക്കളെ, അവിടെ ഇതെന്താ മോനെ മാതിൽ തുറന്നിട്ടത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, സാധനങ്ങൾ കുറച്ച് മേടിച്ചു. സങ്കടമായിട്ട് വയ്യ, കരഞ്ഞു തരും. നിങ്ങൾ സന്തോഷിക്കണം. ഇനി എല്ലാം ഈ വാടക ആര് കൊടുക്കും? ഇനിയുള്ള ദിവസം എങ്ങനെ കഴിഞ്ഞു പോകും? ഒരു എത്തും പിടിയില്ല. ചുറ്റും കൊറോണയല്ലേ, ആരും വീട്ടിൽ കയറ്റണില്ല. ദൈവമേ, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോവാനും പറ്റുന്നില്ല. ചേച്ചി, എന്താ സുധേ? ചേച്ചി, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാ ചേച്ചി, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് അല്ലണ്ടാന്ന് പറഞ്ഞു. ആകെ വിഷമിച്ചിരിക്കുക ചേച്ചി. വാടക കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. വേറെ എവിടെയെങ്കിലും അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും പണി എവിടെയെങ്കിലും ആക്കി തരാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. അതിനു വേണ്ടി വിളിച്ചതാ ചേച്ചി. പൈസൻ്റെ ഒരു 500 തരും ചേച്ചി. തീരെ നിർത്തില്ല എന്നിട്ട്. ഞാൻ അങ്ങനെ ഒന്ന് ചോദിക്കാറില്ലല്ലോ. ഒരു സാധനവും ഇല്ല ചേച്ചി വീട്ടിൽ. പണിക്ക് പോകാൻ പറ്റുന്നില്ല, കൊറോണ ആയതുകൊണ്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞു. അറിയാമല്ലോ, എല്ലാം ഞാനല്ലേ കൊടുക്കണേ. വാടകയും കൊടുക്കണം ഞാനാ, കുടുംബവും നോക്കണം ഞാനാ.
എന്ത് ചെയ്യും? ജോലിക്ക് പോകാതായപ്പോ ആകെ ബുദ്ധിമുട്ടായില്ലേ ചേച്ചി? കടയിൽ നിന്ന് സാധനം തരുന്നില്ലേ ചേച്ചി? ഞാൻ ഉടനെ തന്നെ ഞാൻ ജോലി വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയും ചേച്ചിയുടെ പൈസ തരും. പൈസ ഒന്നും ഇരിപ്പില്ലല്ലോ സുധേ. അല്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല. റേഷൻ കടയിലൊന്ന് പോയി നോക്കാം, കുറച്ച് അരി കിട്ടിയതിരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല ചേച്ചി, ആരുമില്ലാത്തവർക്ക് ദൈവം കാണും. നമ്മളെ എന്ത് ചെയ്യും മക്കളെ? എത്ര ദിവസം നമ്മൾ അമ്മ പൈസ അന്വേഷിച്ചിട്ട് ആരും തന്നില്ല, കടയിൽ പോയി സാധനങ്ങൾ ചോദിച്ചിട്ട് തന്നില്ല. ഇനി ഒരു പണിയാവുന്നവരെ അമ്മ എങ്ങനെ ഇവിടെ ചെലവ് തരും മക്കളെ? അയ്യോ അമ്മ, അതിന് അമ്മ വിഷമിക്കില്ല. നിങ്ങൾ രണ്ട് കെട്ടി ഒരു ചേട്ടൻ വന്ന് തന്നു, പിന്നെ റേഷൻ കടയിൽ നിന്നും എല്ലായിടത്തു നിന്നും തരാനുണ്ട്. ഒരു മാസത്തേക്കുള്ളത് അവർ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് ഞാൻ അമ്മോട് പറയാൻ മറന്നുപോയി. ആര് ആര് വന്നേ? രണ്ട് കെട്ടി കൊണ്ടുവന്നൊക്കെ ഉണ്ട്. ആണോ? ആരാന്നു അറിയില്ല. വേറൊരു സ്ഥലത്തു നിന്ന് തരാനുണ്ട്. ആ വേണ്ട മോനെ, അമ്മ കണ്ടോളും. ദൈവമേ ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. എന്റെ മക്കൾക്ക് ഭാഗ്യമുണ്ട്. എന്തോരം വിഷമിച്ചെന്നറിയോ അമ്മ? അരി പലഹാരം എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ദൈവം നമ്മളെ കൈവിടില്ല മക്കളെ.